മന്ത്രി റിയാസ് മുഹമ്മദിൻ്റെ എം എൽ എ സ്ഥാനം തെറിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനിയുള്ളൊരു പ്രശ്നം. ഇപ്പോൾ വരുന്ന ചില വാർത്തകൾ, അദ്ദേഹം എം എൽ എ ആയപ്പം അതിന് കൊടുത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ ഭാര്യയുടെ വരുമാനം 1.08 കോടി രൂപ ആണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ എക്സാലോജിക്കിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പം മാത്യു കുഴനാളിൽ മുന്നോട്ട് കൊണ്ടുവന്നപ്പം വരുമാനം 4.05 അത്ര ഉണ്ട് എന്നാണ് വെളിയിൽ വരുന്ന കാഴ്ച. അത് ഡിക്ലെയർ ചെയ്തിട്ടുമില്ല. ഭാര്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പാകെ ഒരു എം എൽ എ ആയിട്ട് മത്സരിക്കുന്ന ഒരാൾ അയാളുടെ സ്വത്ത് ഡിക്ലെയർ ചെയ്യണം, ഭാര്യയുടെയും സ്വത്ത് ഡിക്ലെയർ ചെയ്യണം. പക്ഷേ ഇവിടെ ഇപ്പം വന്നിരിക്കുന്നത് 2018 മുതൽ 2021 വരെ ജി എസ് ടി രേഖ, അത് വീണയുടെ വരുമാനം 1.55 കാണിച്ചിരിക്കുന്നത്. അതേസമയത്ത് എക്സാലോജി 2017-2021 വരെ അത് അതുകൂടെ ചേർക്കുമ്പം 4.05 കോടി വരുമാനം കാണിക്കേണ്ടിയിരിക്കുന്നു. അത് സപ്രസ് ചെയ്തു എന്നാണ് ഇപ്പം വരുന്നത്. എന്നാൽ റിയാസിൻ്റെ സത്യവാങ്മൂലത്തിൽ വരുമാനം 1.08 മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അതൊരു സത്യവാങ്മൂലം ലംഘനമാണ്. കള്ളമായിട്ട് സത്യവാങ്മൂലം കൊടുത്തു എങ്കിൽ വന്നു കഴിഞ്ഞാൽ, അത് കേസിലോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എം എൽ എ സ്ഥാനം ചോദ്യം ചെയ്യപ്പെടും. കള്ളമായി ഒരു സത്യവാങ്മൂലം കൊടുത്തിട്ടാണ് മത്സരിച്ച് ജയിച്ചതെങ്കിൽ തീർച്ചയായിട്ടും അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിഗണിച്ചേ പറ്റൂ. അദ്ദേഹത്തിൻ്റെ എം എൽ എ സ്ഥാനം സസ്പെൻഡ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനവും നിന്ന് രാജിവെക്കേണ്ടിയും വരും. ഏതായാലും വളരെ ഗുരുതരാവസ്ഥമായ ഒരു പ്രതിസന്ധിയിലേക്കാണ് റിയാസ് നീങ്ങുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം 1.08 കോടി ഡിക്ലെയർ ചെയ്തപ്പം യഥാർത്ഥത്തിൽ അതിനകത്ത് 4.05 കോടി വരുമാനം ഉണ്ട് എന്ന് വന്നാൽ, അതിനുള്ള ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സത്യവാങ്മൂലം അംഗീകരിക്കാൻ കഴിയില്ല. എക്സാലോജിക്കിൻ്റെ വരുമാനം 2.5 കോടി രൂപയെ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ലിമിറ്റഡ് കമ്പനിയാക്കണം. ഒരു വ്യക്തിക്ക് അവർ നടത്തുന്ന സ്ഥാപനം 2.5 കോടി വരെ അവർക്ക് ലിമിറ്റഡ് കമ്പനി അല്ലാതെ വ്യക്തിക്ക് അത് ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ 2.5 കോടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ലിമിറ്റഡ് കമ്പനിയാക്കണം. പക്ഷേ ഈ 2.5 കോടി കഴിഞ്ഞു എന്ന് വീണ വിജയന് തോന്നിയോ എന്നൊരു സംശയമുണ്ട്. കാരണം ജി എസ് ടി രജിസ്ട്രേഷന് സി എം ആർമാരുമായിട്ടുള്ള ആ ഒരു പ്രശ്നത്തിൽ 2.5 കോടിക്ക് ശേഷം 2.5 കോടി കഴിഞ്ഞപ്പോൾ ലിമിറ്റഡ് കമ്പനി ആകുന്നതിന് പകരം അതിൻ്റെ ജി എസ് സി സി എം അവിടുത്തെ കർത്താവിടെ സി എം ആർ എല്ലുമായിട്ട് അവർ സ്വന്തം ലെവലിൽ എക്സാലോജിക്ക് കമ്പനിയിലേക്ക് ചേർത്ത് മുന്നോട്ട് അവർ അവരെ ആദായം കൊണ്ടുപോകുന്നതായിട്ട് കണക്കാക്കുന്നത്. അത് തീർച്ചയായിട്ടും ഒരു വയലേഷൻ ഉണ്ടോ? കാരണം അതിനകത്ത് ലിമിറ്റഡ് കമ്പനി 2.5 കോടിക്ക് ശേഷം ആക്കിയേ അവർക്ക് പറ്റുള്ളൂ. അതിൽ നിന്ന് രക്ഷപ്പെടാനായിരിക്കണം അവർ ജി എസ് സി രജിസ്ട്രേഷൻ എടുത്ത് സി എം ആർ എല്ലിൻ്റെ ആ അക്കൗണ്ടിൽ കൂടെ കൊണ്ടുപോയെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇന്ത്യയിൽ നമുക്കറിയാം ജി എസ് ടി വന്ന 2017-2018 കാലഘട്ടത്തിൽ ഏകീകൃത നികുതി ഇന്ത്യയിലാക്കി കഴിഞ്ഞു. ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിൽ വയ്ക്കുന്ന അതിനൊരു ജി എസ് ടി ഉണ്ട്. അതുപോലെ ഇവിടുന്ന് മറ്റ് സ്റ്റേറ്റിലേക്ക് പോകുന്നതിന് ജി എസ് ടി പ്രത്യേകം ചാർജ് കൂടും. അത് യൂണിയൻ ടെറിട്ടറിയിലും പ്രത്യേകമായ ചാർജാണ് വരുന്നത്. മൊത്തം നാല് തരത്തിലുള്ള ജി എസ് ടിയാണ് ഇന്ത്യയിൽ പൊതുവായി കോമണായിട്ട് സ്റ്റേറ്റുകളും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും അംഗീകരിച്ചിരിക്കുന്നത്. അത് 5%, 12%, 18%, 28%, ഇങ്ങനെ ഒരു വേരിയേഷൻ ഉണ്ട്. ഓരോ സാധനങ്ങൾ സാധാരണ ഡൊമസ്റ്റിക് ആയിട്ടുള്ള വീടിലെ ആവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം വാങ്ങുമ്പം വെറും 5% ടാക്സാണ് നമ്മുടെ ഈടാക്കുന്നത്. അത് ചില കാര്യത്തിൽ 12%, ഇലക്ട്രോണിക്സും അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ 18 മുതൽ 28% വരെ അതിന് ജി എസ് ടി വരുന്നതുണ്ട്. ഇതിൻ്റെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും ജി എസ് ടി അതാത് ഗവൺമെൻറ് എടുത്തു കഴിഞ്ഞാൽ കോമണായിട്ട് വരുന്ന ജി എസ് ടി പകുതിയോളം ഇരുകൂട്ടരും ഭാഗിച്ച് എടുക്കുന്നു എന്നാണ് ഇതുവരെ കണ്ടിരിക്കുന്നത്. അത് 5 വർഷത്തിന് മാത്രമേ അങ്ങനെ വന്നിട്ടുള്ളൂ. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ജി എസ് ടി അവർ സ്റ്റേറ്റ് ഗവൺമെൻറ് കിട്ടുന്ന ജി എസ് ടി ആണ് സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുപോകുന്നു. അതുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വലിയ നഷ്ടം ഇക്കാര്യത്തിലുണ്ടാകുന്നു എന്ന് നേരത്തെ മുതൽ വാദഗതി വന്നപ്പം 5 വർഷത്തേനെ തീർച്ചയായിട്ടും 3% സെൻട്രൽ ഗവൺമെൻറ് കണക്ട് ചെയ്യുന്ന ജി എസ് ടിയിൽ നിന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് കൊടുത്തുകൊണ്ടിരുന്നു. അതിപ്പം സെൻട്രൽ ഗവൺമെൻറ് നിർത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ ഒരു കേസിനകത്ത് തീർച്ചയായിട്ടും എം എൽ എ സ്ഥാനത്തിന് ഏതായാലും ചോദ്യം ചെയ്യപ്പെടുന്നു. കാരണം വരുമാനം വ്യത്യാസം വന്നിരിക്കുന്നു. 1.08
1.08 മാത്രമേ വരുമാനം ഉള്ളൂ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇപ്പം 4.05 വന്നിരിക്കുന്നു. അത് ആ വ്യത്യാസം തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിൻ്റെ സത്യാമംഗലത്തിൽ പ്രകടിപ്പിക്കേണ്ടതായിരുന്നു. അത് റിയാസ് ചെയ്തില്ല എന്നാണ് ഇപ്പം വരുന്നത്. എങ്കിൽ തീർച്ചയായിട്ടും എം എൽ എ സ്ഥാനത്തിന് തീർച്ചയായിട്ടും ഒരു പ്രശ്നം ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്.